Lady Boss. Lady Boss, know the leader. എൻ്റെ പേര് അഞ്ജലി ചാക്കോള എന്നാണ്. ഞാനൊരു വിമൻ എൻ്റർപ്രണറാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കേരള റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കൊച്ചിയിൽ തന്നെയാണ് വളർന്നത്. എൻ്റെ സ്കൂളിംഗ് ഇവിടെ തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈയിൽ പോയി. അവിടെ ഞാൻ ഇക്കണോമിക്സും മാനേജ്മെൻറ്റുമാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവയിൽ ഒരു ജോലി കിട്ടി, ഒരു ഡേറ്റ ആനലിസ്റ്റായിട്ട്. അപ്പോൾ അവിടെ 2 വർഷം വർക്ക് ചെയ്തു. കൊച്ചിലെ തൊട്ട് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ യു കെയിൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യാൻ പോയി. അപ്പോൾ ആ കോഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എനിക്ക് തിരിച്ച് വന്നിട്ട് എൻ്റെ ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനാണെങ്കിൽ ഞാൻ ഒരു 5th generation കേരളയിലെ ഒരു ബിസിനസ് ഫാമിലി എന്നാണ്, ചാക്കോള ഫാമിലി. അപ്പം ഞങ്ങൾ ടെക്സ്റ്റൈലായിരുന്നു എൻ്റെ ഗ്രാൻഡ് പേരൻസും ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസും ഒക്കെ. എൻ്റെ ഫാദർ മാത്യു ചാക്കോള ആയിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലേക്ക് വെഞ്ചർ ചെയ്തത് ഒരു 27 years back. ഞങ്ങളിപ്പം ചാക്കോളാസ് ഹാബിറ്റാറ്റ് എന്ന ഗ്രൂപ്പ് ഞങ്ങൾ തേവരയിലാണ് ബേസ്ഡ്. 27 years ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 15-20 projects കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയൊരു വെഞ്ചർ എന്ന് പറയാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ട്, അതായത് എൻ്റെ ഫാദർ, ബ്രദേഴ്സ്, കസിൻസ് ഒക്കെ ആയിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഞങ്ങളുടെ ചാക്കോളാസ് പെവലിയൻ ഇവൻറ് സെൻറ്റർ. അത് കൽമശ്ശേരിയിലാണ് ലൊക്കേറ്റഡ്. ഞങ്ങളുടെ പഴയ ടെക്സ്റ്റൈൽ മില്ലായിരുന്നു, ഓൾമോസ്റ്റ് 100 years ആയ ഒരു മില്ല് ഞങ്ങളായിട്ട് റിസ്റ്റോർ ചെയ്തെടുത്ത് അത് കഴിഞ്ഞ 3 months ആയിട്ട് കൽമശ്ശേരിയിൽ ഒരു ഇവൻറ് സെൻറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്തേക്കും. നമ്മളൊരു പേട്രിയാക്കൽ സൊസൈറ്റിയിലാണ് വളർന്നേക്കുന്നത് ഇന്ത്യയിൽ. ഇപ്പോൾ അത് തന്നെയാണ് എത്രയോ വർഷമായിട്ട് നമ്മൾ കാണുന്നത്. അത് സ്ലോലി ബട്ട് ഫാസ്റ്റ്ലി ചേഞ്ചിങ് ആണ്. ഇപ്പോൾ നമ്മൾ കുറേയും കൂടെയും വിമന്നെ ബിസിനസ് ലീഡർഷിപ്പ് റോൾസിൽ കാണാറുണ്ട്, പക്ഷെ എന്നാലും അത് റേ തന്നെയാണ്. ഇപ്പം ഏതൊരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ചാലഞ്ചസ് ഉണ്ട്. അതൊരു വിമൻ ഓൺട്രപ്രണർ ആകുമ്പം അതിൻ്റെ ചാലഞ്ചസ് കുറച്ചും കൂടെയും കൂടുതലാണ്. നമുക്ക് നമ്മുടെ ഫാമിലിയോട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, പേരൻസ് ഉണ്ടാവും, വീട്ടിലെ പിള്ളേരുണ്ടാവും, പിന്നെ ഓഫീസിലേക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാ അവേഴ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മുടെ ഓൺ എൻ്റർപ്രൈസ് ആകുമ്പോൾ. അപ്പോൾ ചാലഞ്ചസ് എസ്പെഷ്യലി വെൻ യു ആർ എ വുമൻ ഈസ് മോർ വെൻ യു ആർ എൻട്രിങ് ഇൻ ടു ബിസിനസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ പാഷനറ്റ് ആയിരിക്കണം, കുറച്ചും കൂടി ഡ്രിവൺ ആയിരിക്കണം. ഇഫ് ദിസ് ഇസ് സംതിങ് ദറ്റ് യു ലൈക്ക്, അത് തന്നെ ചെയ്യാനുള്ള ആ ഡെഡിക്കേഷനും ടൈമും നമ്മൾ കൊടുത്താലേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ, ഇത്രയും ഒരു കോമ്പറ്റിറ്റീവ് സ്പേസിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. നമ്മൾ ഏതൊരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുമ്പോഴും എസ്പെഷ്യലി വിമൻ ഇൻ ബിസിനസ് ആണെങ്കിൽ എല്ലാവർക്കും ഒരു പബ്ലിക് ഒപ്പീനിയൻ കാണും, ഇതൊരു ടെംപററി ഫേസ് ആണ്. എസ്പെഷ്യലി അൺമാരിഡ് വിമൻ ആണെങ്കിൽ ഇതൊരു 2 years, ഒരു 3 years സ്റ്റിൻ്റ് ആണ്. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അത് മാറിപ്പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് സ്പേസിലോ നമ്മുടെ ക്ലയൻസോ അത് നമ്മൾ ഡീൽ ചെയ്യുന്ന വെൻഡേഴ്സ്, സപ്ലയേഴ്സ്, അവരൊന്നും നമ്മൾ എപ്പോഴും സീരിയസ് ആയി എടുത്തുനിന്ന് വരില്ല. അപ്പം അതിന് നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ, ഒരു ഡിറ്റർമിനേഷൻ കാണണം. പെട്ടെന്ന് തന്നെ നമ്മൾ സക്സസ്ഫുൾ ആ റെക്കഗ്നിഷൻ വന്നെന്നിരിക്കില്ല, നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം. അതിനുള്ളൊരു ഡെഡിക്കേഷൻ നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ഒരു എഫേർട്ട് കണ്ടാലേ ഇൻ ടൈം അത് മാറുള്ളൂ. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക, എല്ലാവരും നമ്മൾ കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ പഠിക്കുകയുള്ളൂ.
ഇന്ദ്ര നൂയി ഉണ്ട്, നമ്മുടെ പെപ്സിക്കോയുടെ കോ ഫൗണ്ടർ. ഷി ഓൾവേസ് സേസ് യു ഷുഡ് മാസ്റ്റർ ദി ആർട്ട് ഓഫ് പ്രയോറിറ്റൈസേഷൻ. ഇന്ന് ഏത് ആക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ പേരൻസിനെ നോക്കുന്ന എവിടെയും അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതാണോ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? അതോ നമ്മൾ ഓഫീസിൽ പോയിട്ട് ഒരു മീറ്റിംഗ് എടുക്ക അറ്റൻഡ് ചെയ്യാനോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? അപ്പം അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. എന്നാലേ നമ്മുടെ ഒരു ഫാമിലി ലൈഫും നമ്മുടെ ഒരു ബിസിനസ് കരിയർ ഓറിയൻറ്റഡ് ലൈഫും പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒരു ഹാപ്പിനെസ് ഒരു മെൻറ്റൽ വെൽബീങ് ഇത് മൂന്നും കൂടി നമുക്ക് സക്സസ്ഫുള്ളി മുൻപിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. ഞാൻ ഈ ബിസിനസ്സിൽ എത്തി ലൈക്ക് ഇത് തന്നെയാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് ആ ഒരു ഡിസിഷനിൽ എത്തിയത് ഓവർ എത്രയോ ഇയേഴ്സ് ഇതിനെപ്പറ്റി കോൺടെംപ്ലേറ്റ് ചെയ്തിട്ട് തന്നെയൊക്കെയാണ് ഞാൻ ഈ ഡിസിഷനിലെത്തിയത്. ഇപ്പോൾ കൊച്ചിലെ തൊട്ട് ഡൈനിങ് ടേബിൾ കോൺവെർസേഷൻസ് ആയാലും എല്ലാം റിയൽ എസ്റ്റേറ്റിനെ പറ്റി തന്നെയായിരുന്നു. അത് എൻ്റെ ഫാമിലി ബിസിനസ് ആയതുകൊണ്ട്, പക്ഷേ അതെൻ്റെ പാഷനായി മാറി. കൊച്ചിലെ തൊട്ട് ഇൻറ്റീരിയർ ഡിസൈൻ ബുക്സ്, യു നോ, ലാൻഡ് വാല്യൂ, സെയിൽ, അതിനെപ്പറ്റിയൊക്കെ എപ്പോഴും ഒരു ഞാൻ ഇൻട്രീഗ്ഡ് ആയിരുന്നു ഈ കോൺവെർസേഷൻസിനെ പറ്റി. അപ്പോൾ അത് എപ്പോഴും എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ ആർക്കിടെക്റ്റ് ആവണമെന്നായിരുന്നു എൻ്റെ കൊച്ചിലത്തെ എംബിഷൻ. പക്ഷേ അലോങ് ദ വേ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 5-year plan, ഒരു 10-year plan, അതൊരു റിജിഡ് ആയിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മളെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെ പാഷൻ അതിനോടൊപ്പം, നമ്മുടെ പഠിത്തത്തിനോടൊപ്പം തന്നെ നമ്മുടെ പാഷനും ഡെവലപ്പ് ചെയ്യണം കൊച്ചിലേ തൊട്ട്. എന്നാലേ നമുക്ക് നമ്മുടെ ആ ഡിസിഷൻ എടുക്കേണ്ട സ്റ്റേജ്, അതായത് നമ്മുടെ ഏർലി ടീനേജേഴ്സ്, അതോ 11th or 12th, അവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ശരിക്കും പറഞ്ഞാൽ വിമൻ ആദ്യം ഇല്ല ലീഡർഷിപ്പ് റോളിൽ. അത് ചേഞ്ച് ചെയ്യേണ്ട സമയമായി. ബിക്കോസ് ഈ ഒരു മേഖല എന്ന് വെച്ചാൽ നമുക്ക് വിമന് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ സ്പേസാണ്. എങ്ങനെയാണ് നമ്മുടെ ഹൗസ് ഡിസൈൻ ചെയ്യുന്നത്, ബിക്കോസ് വിമനാണ് ഏറ്റവും കൂടുതൽ സമയം വീട്ടിൽ ചിലവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പ്രാക്ടിക്കൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എലിമെൻറ്റ് വിമൻ ആകുമ്പോൾ കുറച്ചും കൂടിയും കൂടുതലാണ്. അപ്പോൾ ദേർ ആർ മെനി വേസ് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഗ്രോയിങ് ദിസ് ബിസിനസ്. അപ്പം ഇഫ് മെൻ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ദേ ഡൂയിങ് ഇറ്റ് സോ വെൽ, വിമൻ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. അത് ഈ മേഖലയിലായതുകൊണ്ട് മാത്രമല്ല, ഏത് മേഖലയാണേലും വി ക്യാൻ ഓൾ ഡു ഇറ്റ്. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് ചോയ്സ്. അല്ലാണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നോക്കിയിട്ടല്ലോ നമ്മളാരും ജോലി ചെയ്യുന്നത്. അപ്പം വി മസ്റ്റ് ട്രൈ ആൻഡ് കം ഫോർവേഡ് ഇൻ ലീഡർഷിപ്പ് റോൾസ്. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ വേറെ ഏത് മേഖലയാണെങ്കിൽ തന്നെ. Lady Boss.